അമേരിക്കൻ വിദേശകാര്യ സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ ഇസ്രായേലിലെത്തി. മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളുമായി സന്ദർശിച്ച് യുദ്ധസംബന്ധമായിരിക്കുന്ന കാര്യത്തെക്കുറിച്ച് ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടാണ് എത്തിയത് എന്നതാണ് മീഡിയകളൊക്കെ നൽകുന്ന വിവരണം. എന്നാൽ ചില മീഡിയകൾ അങ്ങനെയല്ല, യുദ്ധവിരാമമായിട്ട് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് വരുന്നത് എന്ന തരത്തിലുള്ള അഭിപ്രായങ്ങളും പറയുന്നുണ്ട്. നിലവിൽ സാഹചര്യം എന്ന് പറഞ്ഞാൽ നിയന്ത്രിക്കാൻ പറ്റാത്ത രീതിയിലേക്കുള്ള വലിയൊരു യുദ്ധ രൂപം മിഡിൽ ഈസ്റ്റ് ഭാഗത്തൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അറിയുന്നതും പറയുന്നതിനും വ്യത്യസ്തമായ രീതിയിൽ വ്യത്യസ്തപരമായിരിക്കുന്ന ലോകരാജ്യങ്ങളൊക്കെ ഒരു ഭാഗത്ത് ഇറാനോട് ചേർന്നും മറ്റൊരു ഭാഗത്ത് അമേരിക്കയോട് ഇസ്രായേലിനോട് ചേർന്ന് നിൽക്കുന്നു എന്ന തരത്തിലാണ് കാര്യങ്ങളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇറാനോട് ഇസ്രായേലിനോട് ചേരുന്ന രാജ്യങ്ങളൊക്കെ താൽക്കാലികപരമായി എന്നല്ലാതെ യുദ്ധത്തിന്റെ ഒരു രൂക്ഷത ഉണ്ടാകുന്ന സമയത്ത് പിന്മാറും എന്നുള്ളതും അവർ തന്നെ ഒരുപക്ഷെ ഇറാന് പിന്തുണ നൽകാൻ സാധ്യതയുണ്ട് എന്ന തരത്തിലൊക്കെ വ്യത്യസ്ത റിപ്പോർട്ടുകളൊക്കെ പല രൂപത്തിലും പല കോലത്തിലും ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. യുദ്ധവിരാമം എന്ന് പറയുന്ന ഒരു സംഭവം തന്നെ ഉണ്ടാവാനുള്ള സാധ്യത കുറവായിട്ടാണ് ഹമാസിന്റെ ഭാഗത്തോളവും ഹൂത്തി വിമതരുടെ ഭാഗത്തോളവും അതോടൊപ്പം തന്നെ ഇറാന്റെ ഭാഗത്തോളം ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഇറാന് വലിയ രീതിയിലുള്ള പ്രഹരം ഇസ്രായേൽ ഉണ്ടാക്കിയിരിക്കുന്നു. അത് രണ്ട് തരത്തിലാണ്. ഒന്ന്, അവരുടെ സൈനിക നേതാവിനെ സിറിയയിൽ വെച്ച് കൊലപ്പെടുത്തി. രണ്ടാമത്തത് ആ രാജ്യത്ത് ഭീകര സ്ഫോടനം നടത്തി. ഇത് രണ്ടും വല്ലാത്ത രീതിയിലുള്ള ആഘാതം ഇറാന് ഉണ്ടാക്കിയതാണ്. മാത്രമല്ല ഇറാനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആത്മീയ നേതാവ് എന്ന രീതിയിൽ പരിഗണിക്കപ്പെടുന്ന ഏറ്റവും മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥന്റെ മരണത്തിന്റെ നാലാം വാർഷികം ആയിരക്കണക്കിന് ആളുകൾ ചേർന്നുകൊണ്ട് അതിന്റെ ആചാരക്രമങ്ങൾ നടക്കുന്നതിനിടയിലാണ് ഈ സ്ഫോടനം നടന്നത്. തൊട്ട് നാലഞ്ച് ദിവസം മുമ്പാണ് ഇസ്രായേലി ചാരന്മാരെ തൂക്കിലേറ്റവുമായിട്ട് ബന്ധപ്പെട്ട് ഒരു റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം ആ ഭാഗങ്ങളിലൊക്കെ ഇസ്രായേലിന്റെ ഇടപെടലുകൾ അതിക്രൂരമായ രീതിയിലാണ് എന്ന തരത്തിലാണ് അറബ് മീഡിയകളൊക്കെ ഇതുമായി ബന്ധപ്പെട്ടുള്ള അഭിപ്രായങ്ങൾ പറയുന്നത്. അപ്പോൾ സാഹചര്യങ്ങളൊക്കെ സുഖകരമായ രീതിയിലല്ല. അമേരിക്കയിൽ നിന്ന് ലോകരാജ്യങ്ങൾ അകന്നിരിക്കുന്നു. സാമ്പത്തിക തകർച്ചയും അതോടൊപ്പം തന്നെ ഇനിയൊരു സർക്കാർ അധികാരത്തിൽ, അതെ ഇപ്പം നിലവിൽ നിൽക്കുന്ന ബൈഡന്റെ ഒരു ഗവൺമെന്റ് വീണ്ടും അധികാരത്തിൽ വരാനുള്ള സാധ്യത തീരെ കുറവാകുന്ന രീതിയിലുമാണ് കാണാൻ വേണ്ടി സാധിക്കുന്നത്. അതിനോടനുബന്ധിച്ചാണ് ബ്ലിങ്കൻ ഇപ്പോൾ ഇവിടെ എത്തിയിരിക്കുന്നു. ഇസ്രായേൽ എത്തി ഇസ്രായേലിലെ പ്രധാനമന്ത്രിയുമായിട്ട് ചർച്ച ചെയ്യുന്നു. അതിനുശേഷം അറബ് രാജ്യങ്ങളിലേക്ക് പോകാനുള്ള സാധ്യതയാണ് പറയുന്നത്. അത് ഫലസ്തീൻ ഒഴികെ, ഫലസ്തീനിലെ നിലവിലെ സാഹചര്യം നോക്കുന്ന സമയത്ത് എത്താനുള്ള സാധ്യതകളും കാര്യങ്ങളൊക്കെ വളരെ പ്രയാസപരമായിട്ട് കാണുന്നുണ്ട്. വെസ്റ്റ് ബാങ്ക് സന്ദർശിക്കണം എന്ന അദ്ദേഹത്തിന്റെ ലിസ്റ്റിൽ വെസ്റ്റ് ബാങ്കിന്റെ സന്ദർശനം കൂടി രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ പോലും വെസ്റ്റ് ബാങ്ക് സന്ദർശിക്കാനുള്ള സാധ്യത കുറവായിട്ടാണ് കാണുന്നത്. സൗദി അറേബ്യയും ഖത്തറും ഒമാനും അടങ്ങുന്ന പരമാവധി രാജ്യങ്ങളൊക്കെ, അത് ജോർദാനാണെങ്കിലും അതുമായി ബന്ധപ്പെട്ടതാണെങ്കിലും ഒക്കെ അവിടെയൊക്കെ സന്ദർശിച്ചുകൊണ്ട് ആ രാഷ്ട്ര തലവന്മാരുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ യുദ്ധവിരാമവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് ചർച്ച ചെയ്യുക, സംസാരിക്കുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. എന്നാൽ ഇത് എത്രത്തോളം സുഖകരമായിരിക്കും എന്ന് പറയാൻ വേണ്ടി പറ്റില്ല. കാരണം യുദ്ധാവസാനത്തെക്കുറിച്ചാണ് ഇപ്പോൾ അറബ് രാജ്യങ്ങൾ മുഴുവൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. മറ്റുള്ള കാര്യങ്ങളൊക്കെ അതിനുശേഷമുള്ളതാണ്, രണ്ടാം ഘട്ടമാണ്. ഇപ്പം നിലവിലെ സാഹചര്യത്തിൽ ആവശ്യം യുദ്ധാവസാനം എന്നുള്ളത് മാത്രമാണ്. യുദ്ധാവസാനത്തെക്കുറിച്ചുള്ള അഭിപ്രായത്തിന് ശേഷം മാത്രമേ ബാക്കിയുള്ള കാര്യങ്ങൾ സംസാരിച്ചാൽ മതി എന്നുള്ളതാണ് സൗദി അറേബ്യ അടങ്ങുന്ന രാഷ്ട്രങ്ങളുടെയൊക്കെ നിലപാട്. കാരണം സൗദി അറേബ്യ ചെങ്കടലുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ ഒരു കർശനമായിരിക്കുന്ന ഒരു തീരുമാനമെടുക്കുകയും അത് അമേരിക്കയെ അറിയിക്കുകയും ചെയ്തിരുന്നു. നിങ്ങൾ ഒരിക്കലും ഹൂത്തികളെ ആക്രമിക്കാൻ പാടില്ല, യമൻ ആക്രമിക്കാൻ പാടില്ല, അങ്ങനെ വരുന്ന സമയത്ത് യുദ്ധത്തിന്റെ ക്രമം തെറ്റുകയും അത് വല്ലാത്ത രീതിയിലുള്ള അസ്വസ്ഥത ആ പ്രദേശങ്ങളിലൊക്കെ ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്ന് ഒരു മുന്നറിയിപ്പ് നൽകിയിട്ട് അതൊന്നും ഒരു വിഷയമില്ല, സൗദി അറേബ്യ അല്ലേ എന്ന രീതിയിൽ അതിനെ അവഗണിച്ച് തള്ളിയതിന് ശേഷമാണ് എന്ത് ചെയ്യുന്നത്, മറ്റുള്ള രാജ്യങ്ങൾ ചേർന്നുകൊണ്ട് വലിയൊരു സംവിധാനം ഉണ്ടാക്കിയത്. എന്നാൽ സംവിധാനം തകർന്നു, അവർക്ക് ചെങ്കടലിൽ നിൽക്കാൻ വേണ്ടി പറ്റാത്തൊരു സാഹചര്യങ്ങൾ വന്നു. അങ്ങനത്തെ ഒരു വല്ലാത്ത പ്രതിസന്ധി യഥാർത്ഥത്തിൽ ഈ അമേരിക്ക അവിടെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ വിഷയപരിഹാരം ഉണ്ടാക്കുക എന്നുള്ളത് തീർച്ചയായിട്ടും അമേരിക്കയുടെ ആവശ്യമാണ്. കാരണം ഏറ്റവും കൂടുതൽ പിന്തുണ ഇസ്രായേൽ നൽകുന്നതും സൈനികരെ നൽകുന്നതും സാമ്പത്തികം നൽകുന്നതും ആയുധം നൽകുന്നതും എല്ലാം അമേരിക്കയാണ് എന്നുള്ളത് ലോകത്തിന് അറിയാവുന്നതാണ്. അതുകൊണ്ട് യുദ്ധവിരാമം എന്ന് പറയുന്നത് തന്നെ അമേരിക്കയിൽ നിന്ന് ആരംഭിക്കേണ്ടിയിരിക്കുന്നു. അതിന് കർശനമായിരിക്കുന്ന ചില നിർദ്ദേശങ്ങളാണ് ഇസ്രായേൽ നൽകിയത് എന്നുള്ളതും ഈ നിർദ്ദേശം നൽകാൻ വേണ്ടിയാണ് എത്തിയത് എന്നുള്ള റിപ്പോർട്ടൊക്കെ പറയുന്നു. ഇതിനുശേഷമാണ് മറ്റുള്ള രാജ്യങ്ങളൊക്കെ സന്ദർശിക്കുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് നിർദ്ദേശം എന്നുള്ളത് അറബ് രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ഹമാസ് പറഞ്ഞ കാര്യങ്ങൾ റിപ്പീറ്റ് ആയിട്ടാണ് പറയാനുള്ള സാധ്യത. പ്രത്യേകിച്ച് ഖത്തറിനടുത്ത് എത്തിയിരിക്കുന്ന വിവരങ്ങൾ എന്ന് പറയുന്നത് രാജ്യത്തിൽ നിന്ന് പൂർണ്ണമായ രീതിയിൽ ഇസ്രായേൽ പിൻവലിക്കുക എന്നുള്ളതാണ്. ഗസ പ്രദേശത്ത് ഇസ്രായേലിന്റെ ടാങ്കുകളോ ഇസ്രായേൽ സൈനികരോ കാണാൻ പാടില്ല. അങ്ങനെ പൂർണ്ണമായിരിക്കുന്ന ഒരു പിന്മാറ്റം. ഹമാസിന്റെ കൈവശത്തിലുള്ള ബന്ദികളെ സംബന്ധിച്ചിടത്തോളം പൂർണ്ണ രീതിയിലുള്ള മോചനം. അതിന് പകരമായി
പാലസ്തീനികൾ എത്രത്തോളം ഇസ്രായേലിന്റെ ജയിലിലുണ്ടോ അവർ അത്ര തന്നെ തിരിച്ച് മോചിപ്പിക്കുന്ന കരാർ. പിന്നെ അവരുടേതായിരിക്കുന്ന അതിർത്തി ഭാഗങ്ങളൊക്കെ അടിക്കുകയും വലിയ രീതിയിലുള്ള കർശന പരിശോധനകൾ എല്ലാം നിർത്താനുള്ള ഒരു തീരുമാനം. ഗസയോട് ചേർന്നിട്ടുള്ള കടൽ അതിർത്തിയിലെ അവകാശം പൂർണ്ണ തോതിൽ ഗസയ്ക്ക് വിട്ടു നൽകുന്ന അവകാശം, ഇത്തര കാര്യങ്ങളൊക്കെയാണ് വളരെ കർശനമായിരിക്കുന്ന ഒരു തീരുമാനങ്ങളും നിലപാടുകളുമാണ് ഹമാസ് ലോകത്തോട് അല്ലെങ്കിൽ ഇസ്രായേലിന് ഈ യുദ്ധം അവസാനിക്കാനുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിന് മുന്നോട്ട് വെച്ചിരിക്കുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ സമ്പൂർണ്ണപരമായിരിക്കുന്ന അധികാരം ഗസയുടെ അകത്ത് ക്രോഡീകരിക്കുന്ന രീതിയിലുള്ള സംവിധാനം ഉണ്ടാക്കുക എന്ന് തന്നെയാണ് ലക്ഷ്യം. ഈ ലക്ഷ്യത്തിൽ ഊന്നിയിരിക്കുന്ന സംസാരങ്ങളാണ് ഉണ്ടായത്. എന്നാൽ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവരിപ്പോൾ നിലനിൽപ്പ് തന്നെ ഭീഷണിയിലാണ് എന്ന തരത്തിലാണ്. ആയുധം കൈവശം വെച്ചാൽ തീർച്ചയായിട്ടും ഇസ്രായേൽ പരാജയപ്പെട്ടു, ഇസ്രായേൽ പരാജയപ്പെട്ടാൽ പിന്നെ ആ ഗവൺമെന്റ് നിലനിൽക്കാൻ വേണ്ടി പറ്റില്ല. അതിനോടനുബന്ധിച്ച് ഒരുപാട് പ്രശ്നങ്ങൾ ആ രാജ്യത്ത് തന്നെ നിലവിൽ തന്നെ ഉണ്ട്. അത് ഒന്നും കൂടി രൂക്ഷമാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് അവരുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ടുള്ള ഒരു യുദ്ധമാണ് ഇപ്പോൾ നടക്കുന്നത്. അപ്പോൾ ഹമാസിനോട് തോറ്റു എന്ന് പറയുന്ന സമയത്ത് ലോക രാഷ്ട്രങ്ങൾക്കിടയിൽ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിന് ഒരു അംഗീകാരമില്ലാത്ത ഒരു സ്ഥിതിവിശേഷം വരും. ഭാവിയിൽ അറബ് രാജ്യങ്ങൾ അംഗീകരിക്കാത്ത ഒരു സ്ഥിതിവിശേഷം വരും. അങ്ങനെ നിലനിൽപ്പ് തന്നെ പ്രയാസപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് പോകുന്നത്. എന്നാൽ യുദ്ധം തുടരുകയാണെങ്കിലോ ഓരോരോ ദിവസവും ഇഷ്ടംപോലെ സൈനികർ അവരെ മരണപ്പെടുന്നു, ഒരു ഇഷ്ടംപോലെ അവരുടെ ടാങ്കുകൾ നഷ്ടപ്പെടുന്നു, അവർക്ക് പ്രതിരോധ ശേഷി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു, ചില സൈനികരൊക്കെ പിൻവലിച്ചുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പുറത്തു വരുന്നു. അപ്പോൾ നിലനിൽപ്പ് തന്നെ ഗസയെ സംബന്ധിച്ചിടത്തോളം ഭീഷണിയിലായിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷം ചരിത്രത്തിൽ ആദ്യമായിട്ട് ഇസ്രായേൽ ഉണ്ടായിരിക്കുകയാണ്. അപ്പോൾ ഇസ്രായേലിന്റെ ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം, അവിടുത്തെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം, രാഷ്ട്രീയ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിലുള്ള പരാജയമാണ്. ജനങ്ങൾ ഇസ്രായേലിൽ നിന്ന് അകന്നു പോകുന്നു. ഗവൺമെന്റിൽ നിന്ന് ജനങ്ങൾ അകന്നു പോകുന്നതിന്റെ പ്രത്യേക കാരണം ഞങ്ങളുടെ സുരക്ഷിതത്വം ഉറപ്പല്ലാതിരിക്കുന്നു. വേണ്ട രീതിയിൽ ഇസ്രായേൽ ജനങ്ങൾക്ക് സുരക്ഷിതത്വം നൽകാൻ വേണ്ടി ഗവൺമെന്റ് സാധിക്കുകയില്ല. അതുകൊണ്ട് നിങ്ങളിൽ നിന്ന് ഞങ്ങൾ അകന്നു നിൽക്കുകയാണ്, ഞങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ മാനിക്കുന്നില്ല എന്ന തരത്തിലൊക്കെ, അതായത് ഗവൺമെന്റിനെതിരെ 65% ഇസ്രായേലി ജനങ്ങളും ഗവൺമെന്റിനെതിരെ തിരിഞ്ഞിരിക്കുന്നു. ബന്ദികളെ മോചനവുമായിട്ട് ബന്ധപ്പെട്ടാണ് വളരെ പ്രധാനമായിരിക്കുന്ന കാര്യങ്ങൾ അവർ പറയുന്നത്. നിങ്ങൾക്ക് ബന്ദികളെ മോചിപ്പിക്കാൻ വേണ്ടി സാധിക്കുന്നില്ല, നിങ്ങൾക്ക് അമാസിനെ ഇല്ലാതാക്കാൻ വേണ്ടി സാധിക്കുന്നില്ല, അവരെ ബങ്കറുകൾ തകർക്കാൻ വേണ്ടി സാധിക്കുന്നില്ല. യുദ്ധം 3 മാസമായിട്ട് പോലും ഇത്രയും വലിയ ലോകശക്തികൾ, ലോകത്തിൽ 3-ാം സ്ഥാനവും 4-ാം സ്ഥാനവുമാണ് ഇസ്രായേൽ സൈനിക ശക്തിയുടെ കാര്യത്തിൽ. അമാസിന് ഏതെങ്കിലും ഒരു രാജ്യത്തിന്റെ ലിസ്റ്റിന്റെ ഏറ്റവും അടിയിൽ പോലും, ഏറ്റവും അവസാനം പോലും അമാസിന്റെ പേരില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ അങ്ങനത്തെ ഒരു സൈനിക ട്രൂപ്പുമായിട്ട് ഏറ്റുമുട്ടാൻ തുടങ്ങി 3 മാസമായിട്ട് ഒരു വിജയം കാണിക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല. 20,000 ആളുകളെ കൂട്ടക്കശാപ്പിന് വിധേയമാക്കി എന്നതല്ലാതെ. അപ്പോൾ ആയുധമുണ്ടെങ്കിൽ നിരപരാധികളെ പിന്നെ കൊല്ലാൻ പ്രത്യേകപരമായിരിക്കുന്ന കൈവൊന്നും ആവശ്യമില്ല, അങ്ങോട്ട് വെടിവെച്ചാൽ മതി. അവർ കാരണം നിരായുധീകരെ ആയുധം കൊണ്ട് നേരിടുന്ന സമയത്ത് ആയുധമില്ലാത്തവർ മരിച്ചു തീരുമെന്ന് ഉറപ്പാണ്. ആ സ്ഥിതിവിശേഷമാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഗസയിൽ നിങ്ങൾ 3 മാസം നടത്തിയത്. അല്ലാത്ത രീതിയിൽ ഒരു ബന്ദിയെപ്പോലും ഹമാസിന്റെ കൈവശത്തിൽ നിന്ന് മോചിപ്പിക്കാൻ വേണ്ടി നിങ്ങൾ സാധിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, കീഴടങ്ങുന്ന നമ്മുടെ പ്രദേശത്തുള്ള നമ്മുടെ ഇസ്രായേലുള്ള ബന്ദികളെ നിങ്ങൾ തന്നെ വെടിവെച്ചു കൊന്നു. സൈനികർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വെടിവെക്കുന്നു, മോചിപ്പിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് മറ്റുള്ള ബന്ദികളെ വെടിവെക്കുന്നു. ഈ രീതിയിലേക്ക് കാര്യങ്ങൾ നിങ്ങൾ കൊണ്ടെത്തിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇവിടുത്തെ സ്ഥിതിവിശേഷം പറയുന്ന സമയത്ത് നിങ്ങളിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു എന്ന് മാത്രമല്ല, തുടരാൻ നിങ്ങൾക്ക് അർഹതയില്ല, രാജിവെച്ച് ഉയ്യണമെന്നാണ് പറയുന്നത്. അപ്പോൾ അവസാനം വല്ലാത്ത വെള്ളറിയെടുത്ത രീതിയിലാണ് അമേരിക്കയുടെ സെക്രട്ടറി ഇവിടെ ഇസ്രായേൽ എത്തിയിരിക്കുന്നത്. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം വളരെ താഴ്മയോട് കൂടിയും വല്ലാത്ത രീതിയിൽ ശോഷിച്ച രീതിയിലൊക്കെയാണ് സംസാരിക്കുന്നത്. ആദ്യത്തെ ഉഷാറും കാര്യങ്ങളൊന്നും ഈ ബ്ലിങ്കന്റെ മുഖത്ത് നോക്കിയിട്ട് കാണാൻ വേണ്ടി സാധിക്കുന്നില്ല. ഒരു ദയനീയതയാണ് മുഖത്തൊക്കെ പ്രകടമായിരിക്കുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ യുദ്ധം തുടങ്ങി കുടുങ്ങി എന്നുള്ള രീതിയിലാണ്, അവസാനിപ്പിക്കാൻ വേണ്ടി സാധിക്കുന്നില്ല, മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നില്ല. ലോകത്ത് മുഴുവൻ ഒറ്റപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. കൂട്ടക്കശാപ്പിന് അമേരിക്ക സപ്പോർട്ട് ചെയ്തിരിക്കുന്നു എന്നുള്ളത് ലോകമുള്ളിടത്തോളം കാലം മാഞ്ഞു പോവാത്ത ഒരു അടയാളമായിട്ട് അമേരിക്കയുടെ നെഞ്ഞത്ത് അത് രേഖപ്പെടുത്തി വെക്കുക തന്നെ ചെയ്യും. ഇതൊന്നും മായ്ക്കാൻ വേണ്ടി സാധിക്കില്ല. വരാൻ പോകുന്ന ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് ഈ വിഷയം വളരെ ഗൗരവത്തോടു കൂടി തന്നെ ഈ അമേരിക്കയുടെ പൗരന്മാരെ തന്നെ ഉന്നയിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ ആന്റണി ബ്ലിങ്കനെ സംബന്ധിച്ചിടത്തോളം പ്രയാസത്തിലാണ്, അമേരിക്ക പ്രസിഡന്റ് ജോ ബൈഡനെ സംബന്ധിച്ചിടത്തോളം പ്രയാസത്തിലാണ്, ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി നെതന്യാവിനെ സംബന്ധിച്ചിടത്തോളം പ്രയാസത്തിലാണ്. ഇതിനൊരു പൂർത്തീകരണം നൽകാൻ വേണ്ടി കഴിയാത്ത രീതിയിലുള്ള വലിയ കടുത്ത പ്രതിസന്ധിയിലൂടെയാണ് ഇവരൊക്കെ കടന്നു പോകുന്നത് എന്നുള്ളത് കൃത്യമാണ്, വ്യക്തമാണ്.